ദൈവത്തിന് സ്തുതി. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ 1894 പോളണ്ടിലെ സ്തുൻസ്ക ഗ്രാമത്തിലാണ് റെയ്മൺ കോൾബെ ജനിച്ചത്. ഭക്തി കാര്യങ്ങളിൽ തൽപരനായി വളർന്ന അദ്ദേഹത്തിന് സമർപ്പിത ജീവിതത്തോട് ചെറുപ്പം മുതലേ ആഭിമുഖ്യമുണ്ടായിരുന്നു. 1910 കാൺവെഞ്ച്വൽ വിഭാഗത്തിൽ ചേർന്ന് നവസന്യാസ പരിശീലനം ആരംഭിച്ചു. സഹപാഠികൾക്കെല്ലാം റെയ്മണ്ട് ഉത്തമ മാതൃകയായിരുന്നു. നവസന്യാസ കാലത്തിന് ശേഷവും നിഷ്ഠയോടുകൂടെ റെയ്മണ്ട് അനുഷ്ഠിച്ചിരുന്ന ഒരു ഭക്തകൃത്യമാണ് ദിവ്യകാരുണ്യ സന്ദർശനം. എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും അനുദിനം 10 പ്രാവശ്യമെങ്കിലും ദിവ്യകാരുണ്യ സന്ദർശനം നടത്തുക ഒരു പതിവാക്കിയിരുന്നു. നവസന്യാസ പരിശീലന ശേഷം ആദ്യ വ്രതവാഗ്ദാനം നടത്തി മാക്സിമിലിയൻ എന്ന പേരും സ്വീകരിച്ചു. റോമിൽ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ പഠനം തുടർന്നു. 1917 അമലോത്ഭവ സൈന്യത്തിന് രൂപം നൽകി. അടുത്ത വർഷം വൈദികനായി നാട്ടിൽ തിരിച്ചെത്തി. ഒരു ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ചുമതല കുറച്ചു കാലം നിർവഹിച്ചു. 1920 ക്ഷയരോഗബാധിതനായി ഒരു ശ്വാസകോശം നഷ്ടമായി. അനാരോഗ്യം വിഗണിച്ചുകൊണ്ട് ക്രാക്കോവിൽ നിന്നും അമലോത്ഭവ സൈനികൻ എന്ന പത്രം പ്രസിദ്ധീകരിക്കുകയും വാർസോയ്ക്കടുത്ത് സ്ഥലം വാങ്ങി അമലോത്ഭവ നഗരം സ്ഥാപിക്കുകയും ചെയ്തു. 1930 മാക്സിമിലിയൻ 4 സഹോദരന്മാരോടൊത്ത് ജപ്പാനിലെ നാഗസാക്കിയിലെത്തി. ഒരു മലഞ്ചെരുവിൽ രണ്ടാമത്തെ അമലോത്ഭവ നഗരം സ്ഥാപിച്ചു. പിന്നീട് അതാണ് ജപ്പാനിലെ കൺവെഞ്ചൽ പ്രോവിൻസിൻ്റെ കേന്ദ്രമായി മാറിയത്. 1939 ഔഷ്വിറ്റസ് തടങ്കലിലാക്കി. ഒരിക്കൽ ഒരു തടവുകാരൻ ജയിൽ ചാടി രക്ഷപ്പെട്ടു. അതിനു ശിക്ഷയെന്ന വിധം 10 പേരെ പട്ടിണിക്കിട്ട് വധിക്കാൻ അധികാരികൾ നിശ്ചയിച്ചു. വിവാഹിതനും ചെറുപ്പക്കാരനുമായിരുന്ന ഒരുവന് പകരമായി മാക്സിമിലിയൻ സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. കാർബോളിക് ആസിഡ് കുത്തിവെച്ച് തന്നെ കൊലപ്പെടുത്താൻ വന്ന ആരാച്ചാർക്ക് 1941 ഓഗസ്റ്റ് 14 ഫാദർ കോൾബെ ആവേ മരിയ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൈനീട്ടിക്കൊടുത്തത്. 1979 ഒക്ടോബർ 10 ജോൺ ബോൾ 2 പാപ്പ മാക്സിമിലിയൻ കോൾബെ വിശുദ്ധരുടെ പട്ടികയിൽ ചേർത്തു. ദൈവത്തിനു സ്തുതി. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയുടെ തിരുനാൾ മംഗളങ്ങൾ.